എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരാളുടെ മുമ്പിൽ നാണം കെടുന്നത് നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമല്ല. കള്ളു കുടിക്കുന്നവനാണെങ്കിലും അതുകൊണ്ടാണ് ഒളിച്ചുകൊണ്ട് കുടിക്കുന്നത്. വീടി വലിക്കുന്നവനാണെങ്കിലും വ്യഭിചരിക്കുന്നവനാണെങ്കിലും എന്ത് തെറ്റ് ചെയ്യുന്നവനാണെങ്കിലും അവൻ്റെ ഭാര്യയോ അവൻ്റെ മക്കളോ അവൻ്റെ വീട്ടുകാരോ അവൻ്റെ കുടുംബക്കാരോ അവൻ്റെ കൂട്ടുകാരോ അവൻ്റെ നാട്ടുകാരോ ഒരാളും അറിയുന്നത് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് ഒളിച്ചും പാത്തും മനുഷ്യൻ തെറ്റ് ചെയ്യുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് മറ്റുള്ളവരറിയുന്നത് നമുക്ക് വല്ലാത്ത ഒരു പേടിയാ, ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാ. എങ്കിലും ഞാനും നിങ്ങളും ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുന്നത് നാട്ടുകാരറിഞ്ഞാൽ എത്ര ദിവസം നമ്മളെക്കുറിച്ച് പറയും? കൊലപാതകം ചെയ്തവന്മാർ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പീഡന കേസിലകത്തായവർ, ഇതുപോലെയുള്ള വലിയ വലിയ പാപങ്ങൾ ചെയ്തവരാണെങ്കിലും എത്ര ദിവസമാണ് നാട്ടുകാർ നമ്മളെ കുറിച്ച് പറയുക? കൂടിപ്പോയ ഒരാഴ്ച. മറ്റെന്തെങ്കിലും ഒരു വിഷയം വരുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവർ അടുത്ത വിഷയത്തിലേക്ക് കടന്നുപോകും. അപ്പൊ ഈ ദുനിയാവിലെ ജനങ്ങളുടെ ഇടയിൽ ഞാനും നിങ്ങളും മോശക്കാരായി പോകുന്നത്, നമ്മൾ നിന്നാവുന്നത്, നമ്മൾ നിസ്സാരനായി പോകുന്നത് നമ്മൾ വല്ലാതെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദുനിയാവിലെ കാര്യമല്ല. ഈ ദുനിയാവിലെ ജനങ്ങളുടെ ഇടയിൽ കേവലം ഒരാഴ്ചയോ രണ്ടാഴ്ചയോ മാത്രം ജനങ്ങളെ ചർച്ച ചെയ്യുമല്ലോ. ഈ ജനങ്ങളുടെ ഇടയിൽ നമ്മൾ മോശക്കാരാകുന്നതിന് നമ്മൾ വല്ലാതെ ഭയപ്പെടുന്നു, നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല, നമ്മളതിനെ വല്ലാതെ പേടിക്കുകയാണ്. എങ്കിലെന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പേടിക്കേണ്ടത് ഇവിടെയല്ല. നമ്മൾ നല്ല വല്ലാതെ ഭയപ്പെടേണ്ടത് പടച്ചവനെ, ഈ ദുനിയാവിൽ നാണം കെടുന്നതിനെയല്ല. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്കൂ. ആ പരിശുദ്ധമായ ഖുർആനകത്ത് മഹാനായ ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അല്ലാഹുവിന്റെ പ്രവാചകനായ ഖലീലായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അല്ലാഹുവിനോട് ചെയ്ത ഒരു ദുആ പരിശുദ്ധമായ ഖുർആൻ പെടുന്ന പരിചയപ്പെടുത്തുകയാ. ഇബ്രാഹിം നബി അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാ, ولا تخزني يوم يبعثون. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാ, പടച്ച റബ്ബേ, നാളെ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന നിന്റെ പടച്ച റബ്ബേ, നിന്റെ പരലോകമുണ്ടല്ലോ, ആ മസറയിലെ നീ എന്നെ മോശക്കാരനാക്കല്ലേ അല്ലാ, എന്നെ നീ നിന്നനാക്കല്ലേ അല്ലാ. പടച്ചവനെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്, പരലോകത്ത് നീ എന്നെ നാണം കെടുത്തല്ലേ തമ്പുരാന്, പരലോകത്ത് നീ എന്നെ നിന്നനാക്കല്ലേ പടച്ചവന് എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെ നിന്ന് ദുആ ചെയ്തു എന്ന പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, പേടിക്കേണ്ടത് അവിടെയാണ്, ദുനിയാവിലല്ല, ദുനിയാവിലല്ല. ആഖിറത്തിൽ മോശക്കാരായി പോകുന്നതിനെ വല്ലാതെ ഭയപ്പെടണമെന്ന് പരിശുദ്ധമായ ഖുർആൻ പെടുന്ന പരിചയപ്പെടുത്തുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നബി തങ്ങൾ പറയുകയാ, നാളെ ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂറ എന്ന് പറയുന്ന കാഗളത്തിൽ രണ്ടാമത് മൂതുമ്പോ, പണച്ചവനെ നല്ലതുപോലെ കുളിപ്പിച്ച് സുഗന്ധം തേച്ചു, മനോഹരമായ വെള്ളവസ്ത്രത്തിൽ പൊതിഞ്ഞു, എന്നിട്ട് നിന്റെ ജനാസ കൊണ്ടുപോയി പള്ളിപ്പറമ്പിൽ ആറടി മണ്ണിനകത്ത് കൊണ്ടുപോയി കബറടക്കുമല്ലോ. പുതിയ പളയ പോലെ, പുതിയ പെണ്ണിനെ പോലെ മനോഹരമായി നല്ല രീതിയിൽ മനുഷ്യന്റെ ജനാസ കൊണ്ടുപോയി കബറടക്കുകയാ. അതാ പള്ളിപ്പറമ്പിൽ കൊണ്ടുപോയി കബറടക്കി, നാളെ ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാഗളത്തില് അവിടെ നിന്ന് രണ്ടാമത് മൂതുമ്പോ, സുബ്ഹാനല്ലാഹ്,
ജനങ്ങള് ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരികയാ ജനങ്ങള് ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരികയാ പട്ടിയുടെ കോലത്തിൽ വരുന്നവരുണ്ട് പന്നിയുടെ കോലത്തിൽ വരുന്നവരുണ്ട് കഴുതയുടെ രൂപത്തിൽ വരുന്നവരുണ്ട് പേപ്പട്ടിയെ പോലെ നടന്നു വരുന്നവരുണ്ട് ഇഴഞ്ഞു വരുന്നവർ നടന്നു വരുന്നവർ മുഖത്ത് മാംസമില്ലാത്തവർ കുഷ്ഠരോഗികളെ പോലെ വരുന്നവർ ഉഹദ് മലയോളം വലിപ്പമുള്ള വയറും വലിച്ചു കൊണ്ടുവരുന്നവർ മലദ്വാരങ്ങളിൽ കൊടികുത്തി വെച്ച് വരുന്നവർ ഇതുപോലെ നാളെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ സമുദായമുണ്ടല്ലോ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമെന്ന് നബി തങ്ങൾ പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ ദുനിയാവിലെ ജനങ്ങളുടെ ഇടയില് മോശക്കാരനായി പോകുന്നതിന് നീ ഇത്രയും വെറുക്കുന്നുണ്ടെങ്കിലോ നാളെ അള്ളാഹുവിന്റെ കോടതിയിലോ പടച്ചവനെ ലോകത്ത് കടന്നു വന്ന 124,000 പരമ്പര എന്ന പ്രവാചകന്മാര് ആദൻ നബിയും നൂഹ് നബിയും ഇബ്രാഹിം നബിയും മൂസാ നബിയും ദാവൂദ് നബിയും യാക്കൂബ് നബിയും യൂനുസ് നബിയും യൂസുഫ് നബിയും ഹാറൂ നബിയും അയ്യൂബ് നബിയും സക്കരിയ നബിയും യഹയ്യാ നബിയും ദാവൂദ് നബിയും ലോകത്ത് കടന്നു വന്ന 124,000 പരമ്പര എന്ന പ്രവാചകന്മാര് ആ പ്രവാചകന്മാരുടെ അനുയായികളോ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുത്തെ ഭാര്യമാര് അവിടുത്തെ മക്കള് അവിടുത്തെ സ്വഹാബത്ത് താബിഈങ്ങള് തബഉ താബിഈങ്ങള് ഇമാമുമാര് ഔലിയാക്കന്മാര് സയ്യിദന്മാര് പണ്ഡിതന്മാര് ഹാഫിളീങ്ങള് ആലിമീങ്ങള് ആബിദീങ്ങള് സ്വാലിഹീങ്ങള് നിന്റെ വാപ്പ നിന്റെ ഉമ്മ നിന്റെ ഭാര്യ നിന്റെ മക്കള് നിന്റെ കൂടപ്പിറപ്പ് നിന്റെ കുടുംബക്കാര് നിന്റെ കൂട്ടുകാര് നിന്റെ നാട്ടുകാര് പടച്ചവനെ കോടാനി കോടാനി വരുന്ന ജനങ്ങൾ മുഴുവനും നാളെ അല്ലാഹുവിന്റെ പരലോകത്ത് നിൽക്കുമ്പോ അല്ലാഹുവിന്റെ കോടതിയിൽ നിൽക്കുമ്പോ നബി തങ്ങൾ പറയുകയാ സ്വഹാബ ഈ സദസ്സിൽ ഇരിക്കുന്ന ചിലരെ കൊണ്ടുവരികയാ കോടതിയില് എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുമ്പോ അതാ ഒരു വിഭാഗം ആൾക്കാരിങ്ങനെ വരികയാണ് കുറച്ചാൾക്കാരെ കൊണ്ടുവരികയാ അവര് നാളെ പരലോകത്തേക്ക് കടന്നു വരുമ്പോ അവരെ കാണുമ്പോ ജനങ്ങൾ മുഴുവനും മറപ്പോടെ നോക്കുകയാണ് വെറുപ്പോടെ നോക്കുകയാണ് ദുർഗന്ധമടിക്കുന്ന കോലത്തില് പുഴുത്ത് നാറിയവരെ പോലെ നിങ്ങരായി നിസാരന്മാരായി വൃത്തികെട്ടവരെ പോലെ നാളെ അല്ലാഹു ഒരു വിഭാഗത്തെ പരലോകത്തേക്ക് കൊണ്ടുവരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ഫർദയും ഹിജാബും ധരിച്ച പെങ്ങളെ കയ്യിലെ നിസ്കാ കയ്യിലെ തസ്ബീയും പിടിച്ചു താടിയും വളർത്തി നടന്ന ബാപ്പാ നാളെ അല്ലാഹുടെ കോടതിയില് ചിലരിങ്ങനെ കടന്നു വരുമ്പോ അവരെ കാണുമ്പോ ജനങ്ങൾ മുഖം തിരിക്കുകയാണ് അവരെ കാണുമ്പോൾ അവര് മൂക്കുപൊത്തുകയാണ് അറപ്പോടെ നോക്കുകയാണ് വെറുപ്പോടെ നോക്കുകയാണ് വൃത്തികെട്ടവരെ പോലെ നിന്യന്മാരായി അല്ലാഹു അവരുടെ മുഖത്ത് നോക്കില്ല അല്ലാഹു അവരോട് കരുണ കാണിക്കില്ല അല്ലാഹു അവരോട് സംസാരിക്കില്ല അങ്ങനെ നിന്യരായി പരലോകത്ത് കടന്നു വരുന്ന കുറച്ച് വിഭാഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ഒന്നാമത്തെ വിഭാഗം ആരെന്നറിയോ നാളെ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് പടച്ചറപ്പ് കൊണ്ടുവരുന്ന ഒന്നാമത്തെ നിന്യനായ മനുഷ്യനാരെന്നറിയുമോ നബിതങ്ങള് പറയുകയാ അന്ന അംറു ബിൻ സുഹൈബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ യുഹ്ശറുൽ മുതകബ്ബിറൂന യൗമൽ ഖിയാമ അല്ലാഹുവിന്റെ പ്രവാചകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് നാല് പരലോകത്തൊരു മനുഷ്യനെ കൊണ്ടുവരികയാണ് അല്ലാഹുവിന്റെ കോടതിയിലേക്ക് ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന
ആണ് ഒന്നാമത്തെ നിന്നനായ മനുഷ്യനാരാ അത് അഹങ്കരിച്ച് നടക്കുന്നവനാണ് അഹങ്കാരത്തോടെ നടക്കുന്നവനാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു അഹങ്കാരമുള്ള മനുഷ്യനുണ്ടല്ലോ അഹങ്കാരികളായ മനുഷ്യരുണ്ടല്ലോ ഈ ദുനിയാവിലെ ജീവിതത്തിൽ അഹങ്കാരികളെ പോലെ നടന്നവരുണ്ടല്ലോ ഇവരെയാണ് നാളെ അല്ലാഹു പരലോകത്തേക്ക് ഒന്നാമതായി കൊണ്ടുവരുന്നത് ഏത് രൂപത്തിലാ കൊണ്ടുവരുന്നത് പഠിച്ചവനെ ഞാൻ വലിയവനാണ് എന്നെ കാണുമ്പോ എല്ലാവരും ബഹുമാനിക്കണം ആദരിക്കണം എഴുന്നേറ്റ് നിൽക്കണം മറ്റുള്ളവരെ പുച്ഛമാടോ പാവപ്പെട്ടവനെ പരിഹസിക്കുകയാണ് ഇതുപോലെ നടക്കുന്നവരുണ്ടല്ലോ എല്ലാവരുടെ മുന്നിൽ വലിയവനാകാൻ ലക്ഷങ്ങൾ വാരിയെറിയുന്നവരുണ്ടല്ലോ സ്വന്തമായിട്ട് ഫ്ലക്സ് വെക്കുന്നവരുണ്ടല്ലോ ജനങ്ങളെ കാണാൻ വേണ്ടി വാരിക്കോരി കൊടുക്കുന്നവരുണ്ടല്ലോ എങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ എല്ലാവരുടെ മുമ്പിൽ വലിയവനാണെന്ന ധാരണയിൽ അഹങ്കരിച്ച് നടന്നവനെ അല്ലാഹു പരലോകത്ത് കൊണ്ടുവരുന്നത് എങ്ങനെയെന്നറിയുമോ അംസാലു ദുർരി ഫീ സൂരി റിജാലു നബി തങ്ങൾ പറയുകയാ ഏത് രൂപത്തിലാണ് അല്ലാഹു അവനെ കൊണ്ടുവരുന്നതെന്നറിയോ മോനെ ചെറിയ ഉറുമ്പുകളെ കണ്ടിട്ടുണ്ടല്ലോ അതാ കറുത്ത ചെറിയ ഉറുമ്പുണ്ടല്ലോ ആ ഉറുമ്പിനെ പോലെ അല്ലാഹു അവനെ അങ്ങ് ചെറുതാക്കുകയാണ് ഉറുമ്പിന്റെ രൂപത്തിൽ നീ ആരുമല്ലടാ ദുനിയാവിന് വലിയവനാണെന്ന് പറഞ്ഞ് നടന്നവന് നീ ഇന്നത്തെ ദിവസം ആരുമല്ലടാ ഉറുമ്പിന്റെ അത്രയുമുള്ള ഒരു മനുഷ്യനാക്കി നാളെ നാണം കെടുത്തിയിട്ട് അല്ലാഹു നാളെ അവനെ പരലോകത്തേക്ക് കൊണ്ടുവരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും എത്രയോ ഹദീസ് പഠിച്ചവരാ ഒരു കടുകുമണിയുടെ അളവെങ്കിലും ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ അഹങ്കാരമുണ്ടോ അവന്റെ അമലുകൾ അല്ലാഹു സ്വീകരിക്കൂല അവൻ അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകില്ല അതുകൊണ്ട് നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് അല്ലാഹു നാണം കെടുത്തിയിട്ട് കൊണ്ടുവരുന്ന ഒന്നാമത്തെ വ്യക്തിയാരാ അത് അഹങ്കാരമുള്ളവനാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വഴി പറഞ്ഞു തരികയാ ഒരാളുടെ ഹൃദയത്തിൽ അഹങ്കാരമുണ്ടോ എന്ന് തിരിച്ചറിയാനുള്ള വഴി എന്താ മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഭരണാധികാരിയാണ് ഉമർ തങ്ങൾ അല്ലാഹുവേ അവിടെ ഖലീഫയായിരിക്കുമ്പോ ഉമർ തങ്ങൾ പടച്ചവനെ മസ്ജിദുൻ നബവിയിൽ നിസ്കരിക്കാൻ പോകുകയാണ് സുബഹി നമസ്കരിക്കുന്നതിന് വേണ്ടി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് ഇമാമത്ത് നിൽക്കാൻ പള്ളിയിലേക്ക് പോകുകയാണ് പടച്ചവനെ പള്ളിക്കകത്ത് ചെന്നു അതാ അവിടെ നിന്ന് ഇഖാമത്ത് കൊടുത്തു ഇമാമത്ത് നിൽക്കാൻ കേറി നിൽക്കുകയാണ് സ്വഹാബികൾ മുഴുവനും പുറകെ സഫ് കെട്ടി നിന്നോ ഉമർ തങ്ങൾ പള്ളിക്കകത്ത് സുബഹി നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കുകയാ പടച്ചവനെ അവിടെ നിന്ന് ഫാത്തിഹ ഓതി സൂറത്തു ത്വാഹ ഓതിയിട്ട് പാരായണം ചെയ്യുകയാണ് ഒന്നാമത്തെ റകഅത്തിലെ സൂറത്തു ത്വാഹ ഓതിക്കൊണ്ടിരിക്കുമ്പോഴാ അബൂ ലുലുആ എന്ന് പറയുന്ന മജൂസിയായ മനുഷ്യനുണ്ടല്ലോ വിശങ്കടർത്തിയ കടാരയുമായി പള്ളിക്കകത്ത് കയറി വരുന്നത് പടച്ചവനെ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നവരുടെ ഇടയിലൂടെ നടന്ന് നടന്ന് അതാ ഇമാമായി നിൽക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഉമർ തങ്ങളുടെ ചാരത്ത് വന്നു ആ കടാര അടിവയറ്റിലേക്ക് അവിടെ നിന്ന് കുത്തിയങ്ങ് കയറ്റുകയാണ് പടച്ച റബ്ബേ ഉമർ തങ്ങളുടെ അടിവയറ്റിലേക്ക് അവിടെ നിന്ന് കത്തികേറ്റുകയാ വലിച്ചൂരിയിട്ട് ഇറങ്ങി ഓടുകയാണ് നിസ്കരിച്ചു കൊണ്ടിരുന്ന ഏഴോളം വരുന്ന സ്വഹാബികൾ അവിടെ നിന്ന് കുത്തി മലർത്തുകയാ അബൂ ലുലുഅ ഇറങ്ങി ഓടുകയാണ് പടച്ചവനെ
ഉമർ തങ്ങൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാ. അല്ലാഹുവേ പള്ളിക്കകത്ത് സഹാബത്ത് മുഴുവനും പുറകിൽ നിന്ന് നിസ്കരിക്കുകയാണ്. ഉമർ തങ്ങൾക്ക് നിസ്കാരം പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല. ഉമർ തങ്ങൾക്ക് നിസ്കരിക്കാൻ കഴിയുന്നില്ല. കാരണം കുത്തുകൊണ്ടിട്ട് ശരീരത്ത് നിന്ന് രക്തമൊഴുകുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, സാധാരണ ഒരാളെയല്ല കുത്തിയത്, ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയായ ഉമർ തങ്ങള് പള്ളിയുടെ മിഹ്റാബിനകത്തിട്ട് കുത്തിയിരിക്കുകയാ. പടച്ചവനെ ഒരാളും ഇറങ്ങി ഓടിയില്ല, ഒരാളും കൈയഴിച്ചില്ല, എല്ലാവരും നിസ്കാരത്തിലാണ്. പടച്ചവനെ ഉമർ തങ്ങൾക്ക് നിസ്കാരം പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല. സുബ്ഹാനല്ലാഹ്, ഉമർ തങ്ങൾ അനുവാദം കൊടുത്തു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളാണെന്ന് തോന്നുന്നു, പുറകിൽ നിന്ന് സ്വഹാബി മുമ്പിലേക്ക് കയറുകയാണ്. ഉമർ തങ്ങൾ പിടഞ്ഞ് താഴെ വീഴുകയാ. ആ സ്വഹാബിയുടെ കാൽ ചുവട്ടിൽ കിടന്നിട്ട് ഉമർ തങ്ങൾ മരണ പ്രാളത്തിൽ പിടയുമ്പോ പള്ളിക്കകത്ത് നമസ്കാരം നടക്കുകയാണ്. നിസ്കാരം പൂർത്തീകരിച്ചു. ഉമർ തങ്ങൾ വല്ലാത്ത അവസ്ഥയിൽ കിടക്കുകയാ. ഉമർ തങ്ങളുടെ സക്കറാത്തിന്റെ അവസ്ഥ കടന്നു വന്നു. മരണത്തോട് മല്ലടിക്കുന്ന അവസ്ഥയിൽ ഉമർ തങ്ങൾ പള്ളിക്കകത്ത് കിടക്കുകയാ. സ്വഹാബികൾ അടുത്തു വന്നു. ഉമർ തങ്ങൾ ഓരോ ഉപദേശം കൊടുക്കുകയാണ്. അങ്ങനെ സ്വഹാബികൾ പലരും ഇങ്ങനെ കടന്നു വന്നു. അപ്പോഴാണ് ഒരു ചെറുപ്പക്കാരൻ കടന്നു വരുന്നത്. യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഒരു ചെറുപ്പക്കാരൻ കടന്നു വരികയാണ്. മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഉമർ തങ്ങളുടെ ചാരത്തേക്ക് കടന്നു വന്നു. എന്നിട്ട് ചോദിക്കുന്നു, യാ അമീറുൽ മുഅ്മിനീൻ, ഉമർ തങ്ങളെ നിങ്ങൾ എന്തിനാ സങ്കടപ്പെടുന്നത്? നിങ്ങൾ എന്തിനാ ഉമർ തങ്ങളെ സങ്കടപ്പെടുന്നത്? നിങ്ങൾ ആരായിരുന്നു ഉമറേ? ആ ചെറുപ്പക്കാരൻ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുന്ന ഉമർ തങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാ, നിങ്ങൾ ആരായിരുന്നു? അല്ലാഹുവിന്റെ പ്രവാചകന്റെ തലയെടുക്കാൻ, നബി തങ്ങളുടെ തലയെടുക്കാൻ പോയാളാ, അല്ലാഹുവിന്റെ റസൂലിനെ കൊല്ലാൻ പോയാളാ, നിങ്ങൾക്ക് അല്ലാഹു ഹിദായത്ത് തന്നല്ലോ, നബി തങ്ങളുടെ കയ്യിൽ പിടിച്ച് തങ്ങളുടെ കയ്യിൽ പിടിച്ചു ഷഹാദത്ത് കലിമ പറഞ്ഞു മുസ്ലിമാകാൻ കഴിഞ്ഞല്ലോ, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂല് ഇഷ്ടപ്പെട്ട സഹാബിയായല്ലോ, പടച്ചവനെ നിങ്ങൾ രണ്ടാമത്തെ ഖലീഫയായല്ലോ. ഈ ചെറുപ്പക്കാരൻ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുകയാണ്. മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുന്ന ഉമർ തങ്ങളെ ഓർമ്മപ്പെടുത്തുകയാ. എന്നിട്ട് പറയുന്നു, അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾ സന്തോഷിക്കൂ, നിങ്ങൾ സന്തോഷിക്ക്, എത്ര വലിയ ഭാഗ്യവാനാണ്, ലോകത്ത് ഒരാൾക്കും കിട്ടാത്ത ഭാഗ്യം അല്ലാഹു നിങ്ങൾക്ക് നൽകിയില്ലേ. യുദ്ധം ഹറാമാക്കിയ ഈ മദീനത്ത് കിടന്ന് ഷഹീദാകാ ഭാഗ്യം കിട്ടിയില്ലേ. ചെറുപ്പക്കാരൻ ഉമർ തങ്ങളോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഉമർ തങ്ങൾക്ക് വല്ലാത്ത സന്തോഷമായി, ഉമർ തങ്ങൾക്ക് വല്ലാത്ത സന്തോഷമായി. അവസാനമെല്ലാം പറഞ്ഞിട്ട് ഈ ചെറുപ്പക്കാരൻ തിരിച്ച് നടന്നു പോകുമ്പോ ഉമർ തങ്ങളൊരു രംഗം കാണുകയാ, ഉമർ തങ്ങളൊരു രംഗം കാണുകയാ. ഉമർ തങ്ങൾ വിളിക്കുന്നു, അല്ലാഹുവേ, മനസ്സിന് സമാധാനമുണ്ടാകുന്ന വാർത്ത പറഞ്ഞിട്ട് ആ മടങ്ങിപ്പോകുന്ന ചെറുപ്പക്കാരനെ കാണുമ്പോ ഉമർ തങ്ങൾ വിളിക്കുന്നു, യാ ബുനയ്യാ, ഏ പൊന്നുമോനെ വന്ന് നിൽക്കണേ, ഏ പൊന്നുമോനെ വന്ന് നിൽക്കണേ. ഉമർ തങ്ങൾ ആ ചെറുപ്പക്കാരനെ വിളിച്ചിട്ട് പറയുകയാ, മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുന്ന ഉമർ തങ്ങൾ ആ മരണത്തിന്റെ വേളയിൽ പതുക്കയങ്ങ് എഴുന്നേക്കുകയാണ്. എന്നിട്ട് ആ ചെറുപ്പക്കാരനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, നിന്റെ വസ്ത്രം ഞെരിയാണിക്ക് താഴെ കിടക്കുകയാ, നീ ധരിച്ചിരിക്കുന്ന വസ്ത്രം ഞെരിയാണിയുടെ താഴെയാ, അതല്ലാ ഇഷ്ടമില്ലാത്ത കാര്യമാ. ണിക്ക് താഴെ വസ്ത്രം വലിച്ചിടച്ചുകൊണ്ട് നടക്കുന്നത് അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യമാ, അത് അഹങ്കാരത്തിന്റെ അടയാളമാ. ഉമർ തങ്ങൾ
Angala Paranagoda Kugaya, Niriani Kitade, Wastramitagunda, Varicha Chagunda Nadakamnado, Ada Ahangara Tinda Adayalamanam, Mahana Yasayiduna, Umarubanil Khattab, Ahangari Galapola Kadinabaran. രണ്ടാമത്തെ വിഭാഗം ആരാ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന നബി ഹുറൈറത്ത് റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ പറയുകയാ രണ്ടാമത്തെ വിഭാഗം ആരെന്നറിയോ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാട് രണ്ടാമത്തെ വിഭാഗം ആരെന്നറിയോ ഉത്തരവാദിത്തങ്ങളിൽ വീഴ്ച വരുത്തുന്നവരാ അല്ലാഹുവേ പടച്ചവനെ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്തു ആ ഉത്തരവാദിത്തങ്ങളിൽ പടച്ചവനെ വീഴ്ച വരുത്തുകയാണ് അങ്ങനെ വീഴ്ച വരുത്തുന്നവര് നാളെ അല്ലാഹു പരലോകത്തേക്ക് കൊണ്ടുവരികയാണ് നബി തങ്ങൾ പറയുകയാ വൈന്നഹാ യൗമൽ ഖിയാമ ഖസിയും വനദാമ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്തവര് പടച്ചവനെ അത് രാജ്യത്തിന്റെ കാര്യമാകട്ടോ നാടിന്റെ കാര്യമാകട്ടോ പള്ളികളുടെ കാര്യമാകട്ടോ സ്ഥാപനത്തിന്റെ കാര്യമാകട്ടോ പടച്ചവനെ അല്ലെങ്കിൽ വീടിന്റെ കാര്യമാകട്ടോ ഏതൊരു കാര്യത്തിനും ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അതിൽ വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല വേർതിരിവ് കാണിക്കാൻ പാടില്ല പടച്ചവനെ അങ്ങനെ കാണിക്കുന്നവനെ റബ്ബ് നാളെ പരലോകത്ത് നാണം കെടുത്തി കൊണ്ടുവരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ പടച്ചവനെ ഞാനും നിങ്ങളും ഒരു ഭരണാധികാരികളാണ് ഈ സദസ്സിലിരിക്കുന്നവര് നമ്മളൊരു ഭരണാധികാരികളാണ് പടച്ചവനെ നമ്മളൊരു ഉത്തരവാദിത്തം ഏറ്റെടുത്തവരാണ് നമ്മള് ഭരണാധികാരികളാ എവിടെയാ ഭരിക്കുന്നതോ രാജ്യമല്ല ഭരിക്കുന്നതോ സംസ്ഥാനമല്ല ഭരിക്കുന്നതോ പഞ്ചായത്തല്ല ഭരിക്കുന്നതോ വാർഡല്ല ഭരിക്കുന്നതോ പള്ളിയല്ല പരിപാലിക്കുന്നതോ പടച്ചവനെ ഞാനും നിങ്ങളും എവിടത്തെ ഭരണാധികാരിയാണെന്നറിയോ നമ്മൾ നമ്മുടെ വീട്ടിലെ ഭരണാധികാരിയാ ഒരു വാപ്പതന്റെ വീട്ടിലെ ഭരണാധികാരിയാ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ അവസാന പ്രഭാഷണത്തിൽ നബി തങ്ങൾ പറഞ്ഞു സ്വഹാബ ഇത്തഖുല്ലാഹ ഫിന്നിസാ നിങ്ങളുടെ ഭാര്യമാരുടെ കാര്യത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ വാപ്പാ നബി തങ്ങൾ പറയുകയാ നിന്റെ ഭാര്യയുണ്ടല്ലോ നിന്റെ മക്കളുണ്ടല്ലോ അല്ലാഹു നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്താ നിന്റെ ഭാര്യയും നിന്റെ മക്കളും അല്ലാഹു നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്താ ഈ അമാനത്തിനെ കുറിച്ച് അല്ലാഹു നിന്നോട് വിചാരണ ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ട വാപ്പാ അല്ലാഹുവിന്റെ പരലോകത്തിലെ നാണം കെട്ടവനാരെന്നറിയോ നബി തങ്ങൾ പറയുകയാ അല്ലാഹു അവരുടെ മുഖത്ത് നോക്കില്ല അല്ലാഹു അവരോട് സംസാരിക്കില്ല അല്ലാഹു അവരോട് ഒരു കരുണയും കാണിക്കില്ല ആ വിഭാഗത്തിൽ ഒരു വിഭാഗം ആരെന്നറിയോ അത് വാപ്പയാ ഏത് വാപ്പയെന്നറിയോ തന്റെ ഭാര്യയും മക്കളും തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് അത് തിരുത്തി കൊടുക്കാത്ത വാപ്പാ നിന്നെ അല്ലാഹു വെറുതെ വിടത്തില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ചോദിച്ച് കളിയാക്കുന്നവർ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എന്റെ പ്രിയപ്പെട്ട പിതാക്കന്മാരോട് പറയുകയാ മക്കളെ നിങ്ങൾ നല്ലതുപോലെ വളർത്തണേ അവരുടെ തെറ്റുകൾ നിങ്ങൾ തിരുത്തി കൊടുക്കണേ അത് നിന്റെ കടമയാണ് വാപ്പാ അത് നിന്റെ ബാധ്യതയാണ് നിസ്കരിക്കാത്ത ഒരുപാട് മക്കളുണ്ടല്ലോ നിസ്കരിക്കാൻ മടി കാണിക്കുന്ന ഒരുപാട് മക്കളുണ്ടല്ലോ പല മാതാപിതാക്കളും പറയും ഉസ്താദ് മക്കളോട് നിസ്കരിക്കാൻ പറയുന്നുണ്ട് പക്ഷേ ഞങ്ങളുടെ മക്കൾ അനുസരിക്കുന്നില്ല മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്
عمر بن الخطاب رضي الله تعالى عنه തുടച്ചവനെ തന്റെ പൊന്നാര മകനെ വിളിച്ചുണർത്തുന്നത് നിസ്കരിക്കാൻ വിളിച്ചുണർത്തുന്നത് തന്റെ പൊന്നാര മകന്റെ ചാരത്ത് നിന്നിട്ട് നിസ്കരിക്കാൻ വിളിക്കുമ്പോൾ തന്റെ പൊന്നുമകൻ എഴുന്നേൽക്കാതെ വന്ന ഉമർ തങ്ങൾ പരിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്ത് ഓതി കൊടുക്കുമായിരുന്നു തന്റെ പൊന്നാര മക്കളുടെ ചാരത്ത് നിന്നിട്ട് ഉമർ തങ്ങൾ അവിടെ നിന്ന് നിസ്കരിക്കാൻ വിളിക്കുന്നതിനു വേണ്ടി തന്റെ മക്കൾ എഴുന്നേറ്റ് നിസ്കരിക്കുന്നതിനു വേണ്ടി പരിശുദ്ധമായ ഖുർആനിലെ ആയത്തുകൾ അവിടെ നിന്ന് ഓതി കൊടുക്കുമായിരുന്നു എന്റെ പ്രിയപ്പെട്ടവരെ ഏത് ആയത്താ നിസ്കരിക്കാതെ കടന്നുറങ്ങുന്ന മക്കളുണ്ടല്ലോ നിസ്കരിക്കാൻ മടി കാണിക്കുന്ന മക്കളുണ്ടല്ലോ ആ മക്കളെ വിളിച്ചുണർത്താൻ അവരെ തല്ലേണ്ട കാര്യമില്ല അവർ എഴുന്നേറ്റ് നിസ്കരിക്കണോ അവർ നിസ്കരിക്കുന്ന മക്കളാകണോ ആ മക്കളുടെ ചാരത്ത് ഉമർ തങ്ങളെ ചെന്നിരുന്ന് ഓതിയ ആയത്ത് ഓതിയിട്ട് നിന്റെ മക്കൾക്ക് നീ അതിന്റെ അർത്ഥം പറഞ്ഞു കൊടുക്കൂ ഏതായത്താ ഓതിയതെന്നറിയോ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്ത് ത്വാഹ ഉണ്ടല്ലോ ആ ത്വാഹ എന്ന് പറയുന്ന സൂറത്തില് അവസാനത്തെ പേജ് എടുത്തു നോക്കടോ മഹാനായ ഇബ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ തന്റെ പൊന്നാര മകൻ ഓതി കൊടുത്ത ആയത്തേതാ വഅമുർ അഹ്ലക ബിസ്സലാത്തി واصطبر عليها لا نسألك رزقا نحن نرزقك والعاقبة للتقوى എല്ലാ മക്കളും എഴുന്നേറ്റ് നിസ്കരിക്കണമെന്നില്ല ഉമർ തങ്ങളെ രണ്ടാമത് പറഞ്ഞു കൊടുക്കുകയാണ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാത്തുവ മക്കളോട് പറഞ്ഞു കൊടുക്കുകയാ മോനെ നിനക്കൊരു നല്ല മരണം വേണോ വെള്ളിയാടിച്ച രാവിലോ ശഹീദിനെ പോലെ തൗബ ചെയ്തിട്ട് നന്മ ചെയ്തു കൊണ്ടിരിക്കുന്ന സമയത്തോ ഒതുവോടുകൂടി ലാ ഇലാ കലിമ പറഞ്ഞിട്ട് നിനക്ക് മരിക്കണോ ഈമാനുള്ളവര് മരണം വേണോ നെറ്റിത്തടം ഉയർത്തിട്ട് മൂക്കിന്റെ ദ്വാരം വികസിച്ച് മുഖമെല്ലാ പ്രകാശം ചുണ്ടില് പുഞ്ചിരി കാണുന്നവര് മുഴുവനും കൊതിക്കുകയാണ് മരിച്ചാൽ ഇതുപോലെ മരിക്കണം മരിച്ചാൽ ഇതുപോലെ മരിക്കണം കാണുന്നവര് മുഴുവനും കൊതിക്കുന്നവര് മരണം വേണോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ നിസ്കരിക്കാതെ കിടക്കുന്ന മക്കളോട് ഇതൊന്ന് പറഞ്ഞു നോക്കടോ നിസ്കരിക്കാത്ത ഭാര്യമാരോട് ഇതൊന്ന് പറഞ്ഞു കൊടുക്കടോ അവർ എഴുന്നേറ്റ് നിസ്കരിക്കുകയാണ് നീ അല്ലാഹുവിന്റെ പള്ളിയിലെ മഗരിബിന് വന്ന ഇശാ നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നവനാ പക്ഷേ നിന്റെ ഭാര്യ നിസ്കരിക്കാറുണ്ടോ നിന്റെ പെൺമക്കള് നിസ്കരിക്കാറുണ്ടോ പടച്ചവനെ തിരുത്തി കൊടുക്കണം ബാപ്പാ അത് നിന്റെ ഉത്തരവാദിത്തമാണോ ആ ഉത്തരവാദിത്തങ്ങളിൽ നീ വീഴ്ച വരുത്തിയ അല്ലാഹു നാളെ പരലോകത്ത് നിന്നെ നാണം കെടുത്തിയ രീതിയിലോ നിന്നനായി നിസാരനായി അല്ലാഹു നിന്നെ കൊണ്ടുവരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുകയാ അതുകൊണ്ട് രണ്ടാമത്തെ വിഭാഗം ഏതെന്നറിയോ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പടച്ചവനെ അത് പരിപൂർണമായി നീ പാലിക്കണേ അതിനകത്ത് നീ വേർതിരിവ് കാണിക്കാൻ പാടില്ല മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ മൂന്നാമത്തെ വിഭാഗം ആരെന്നറിയോ നാളെ നാണം കെട്ടവരെ പോലെ അല്ലാഹു പരലോകത്ത് കൊണ്ടുവരുന്ന മൂന്നാമത്തെ വിഭാഗം ആരെന്നറിയോ അന്നബി ഹുറൈറത്ത് റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തജിദു മിൻ ശരിന്നാസി യൗമൽ ഖിയാമ നാളെ അല്ലാഹുവിന്റെ കോടതിയില് കടന്നു വരുന്ന മൂന്നാമത്തെ വൃത്തികെട്ട മനുഷ്യൻ ആരെന്നറിയോ ذو الوجهين
രണ്ട് മുഖമുള്ള വരാടു നല്ല മുഖമുള്ള വരാടു നബി തങ്ങൾ പറയുകയാ അല്ലാഹുവിന്റെ പരലോകത്തിലെ ഏറ്റവും വൃത്തികെട്ടവരാരെന്നറിയോ ജനങ്ങളിൽ ഏറ്റവും ശർറായവനാരെന്നറിയോ സഹാബ രണ്ട് നാവുള്ളവരാ രണ്ട് മുഖമുള്ളവരാ പടച്ചവനെ ഇവിടെ കാണുമ്പോൾ അവരുടെ കൂടെ നിൽക്കുകയാണ് അങ്ങോട്ട് മാറിയാ അവരുടെ കൂടെ നിൽക്കുകയാണ് പടച്ചവനെ ഏസണിയും പരദൂഷണവും പറഞ്ഞ് നടക്കുന്നവരുണ്ടല്ലോ പരസ്പരം തമ്മിലടിപ്പിക്കുന്നവരുണ്ടല്ലോ ശവം തിന്നി ഉറുമ്പുകളെ പോലെ ജീവിക്കുന്നവരുണ്ടല്ലോ അല്ലാഹുവിന്റെ റസൂല് പറയുകയാ എങ്ങനെയാ പരലോകത്ത് വരുന്നതെന്നറിയോ എങ്ങനെയാണ് പരലോകത്ത് വരുന്നതെന്നറിയോ രണ്ട് നാവാട് അവന്റെ നാവങ്ങ് കീറുകയാണ് അവന്റെ നാവ് രണ്ടായി കീറുകയാണ് നരകത്തിന്റെ തീയാലുള്ള നാവായിട്ട് നരകത്തിന്റെ തീയാലുള്ള നാവുകളായി ഇങ്ങനെ അതാ പേപ്പട്ടി നാക്ക് നീട്ടിയിട്ടിരിക്കുന്നത് പോലെ അതാ നാക്കിങ്ങനെ താഴ്ത്തിയിട്ടിരിക്കുകയാ അവന്റെ നാക്ക് ഇങ്ങനെ താഴ്ത്തിയിട്ടിരിക്കുകയാണ് രണ്ടായിട്ട് നാക്കിങ്ങനെ മുറിച്ചിരിക്കുകയാണ് ഇതുപോലെ നാളെ പുഴുത്തു നാറിയവനെ പോലെ അല്ലാഹു പരലോകത്തേക്ക് കൊണ്ടുവരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ അബൂ തലഹ തങ്ങൾ ഓടുകയാണ് ഓടിച്ചെന്ന് ഉമർ തങ്ങളുടെ കൈ പിടിച്ചിട്ട് അവിടുന്ന് പൊരുത്തം ചോദിക്കുകയാ എന്റെ പ്രിയപ്പെട്ടവരെ ഈ ചരിത്രം പഠിപ്പിച്ചു തരുന്ന ഒരു പാഠമുണ്ടടോ ഉറപ്പാകാതെ നീ ഒന്നും പറയരുത് നീ ഉറപ്പില്ലാത്ത കാര്യങ്ങൾ പറയാൻ പാടില്ല പടച്ചവനെ ഇന്ന് അങ്ങനെയല്ലല്ലോ ഇന്ന് നിസാരമാണ് നാല് പേര് കൂടിക്കെടിഞ്ഞ ചർച്ചയാണ് ഏഷണിയും പരദൂഷണവും അല്ലാഹുവേ സിനിമാ കഥകളെ പോലും അതാ തിരക്കഥകൾ പെണ്ണുങ്ങൾ എഴുതുകയാ ആണുങ്ങൾ എഴുതുകയാ നാണം കെടുത്തുകയാ മോശമാക്കുകയാ അമ്മ സാധാരണ പാപമല്ല അതൊരു ചെറിയ പാപമല്ല പെങ്ങള് നിനക്കതിന്റെ വിലയറിയാഞ്ഞിട്ടാണ് നിനക്കതിലൂടെ ഉണ്ടാകുന്ന ഭവിഷ്യത്തിനെ കുറിച്ച് നിനക്കറിയാഞ്ഞിട്ടാ മഹാനായ സയ്യിദുനാ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഇമാം ഷാഫി തങ്ങൾ ഒരു ചരിത്രം പറയുകയാണ് പെട്ടെന്ന് മനസ്സിലാക്കാൻ ഞാനൊരു ചരിത്രം പറഞ്ഞു തരാ മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിലേക്ക് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ കടന്നു വരികയാണ് നബി തങ്ങളുടെ വീട്ടിലേക്ക് ഉമർ തങ്ങൾ കടന്നു വന്നു ഉമർ തങ്ങൾ കരയുകയാ അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു ഉമറേ എന്തിനാ നീ കരയുന്നത് എന്തിനാ നീ കരയുന്നത് യാ റസൂലല്ലാ ഒരു ചെറുപ്പക്കാരന്റെ കരച്ചല് കണ്ടിട്ട് കരയുന്നതാണ് നബിയേ ഒരു ചെറുപ്പക്കാരന്റെ കരച്ചല് കണ്ടിട്ട് കരഞ്ഞു പോയതാ പടച്ചവനെ ഉമർ നിങ്ങൾ മറുപടി പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന് വല്ലാത്ത അത്ഭുതമാവുകയാണ് അല്ലാഹുവിന്റെ റസൂലിന് വല്ലാത്ത അത്ഭുതമാവുകയാ പടച്ചവനെ കിസ്റയെയും കൈസറിനെയും വിറപ്പിച്ച ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോ ഒരു ചെറുപ്പക്കാരന്റെ കരച്ചല് കണ്ടിട്ട് കരയുകയോ അവൻ ആരാണെന്നൊന്നും അറിയണമല്ലോ പടച്ചവനെ ഉമർ നിങ്ങൾ വിളിച്ചുകൊണ്ട് വരികയാണ് അല്ലാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് ആ ചെറുപ്പക്കാരനെ വിളിച്ചുകൊണ്ട് വന്നു ഉമർ തങ്ങൾ ചോദിക്കുന്നു അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു മോനെ എന്തിനാ നീ കരയുന്നത് ഒരുപാട് നാളുകൾ കൊണ്ട് കരയുകയാണല്ലോ എന്താണ് നിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് അല്ലാഹുവിന്റെ പ്രവാചകം ചോദിക്കുമ്പോ ആ ചെറുപ്പക്കാരൻ പറയുന്നു യാ റസൂലല്ലാ അല്ലാഹുവിന്റെ നബിയേ എന്റെ ജോലി എന്തായിരുന്നെന്നറിയുമോ നബിയേ എന്റെ ജോലി എന്തായിരുന്നെന്നറിയുമോ നബിയേ എന്റെ നാട്ടിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ ആ മയ്യത്ത് കുളിപ്പിക്കുവാനും കഫം പൊതിയുവാനും കബറടക്കുവാനും ഞാൻ എല്ലാ കാര്യങ്ങൾക്കും കൂടെ പോകും നബിയേ
അതാ ജനാസ കൊണ്ടുപോയി കബറടക്കി എല്ലാവരും കബറിന്റെ ചാരത്തു നിന്ന് മടങ്ങി പോകുമ്പോ ഏറ്റവും അവസാനം പോകുന്നത് ഞാനാണ് നബിയേ ഏറ്റവും അവസാനം പോകുന്നത് ഞാനാണ് നബിയേ എന്തുകൊണ്ടെന്നറിയോ ആ കബറിന്റെ മുകളിൽ ഒരടയാളം വെക്കുകയാണ് കബറ് തിരിച്ചറിയുന്നതിന് വേണ്ടി ഒരടയാളം വെക്കുകയാണ് എന്നിട്ട് തന്റെ വീട്ടിലേക്ക് കടന്നു പോവുകയാണ് രാത്രിയായാ മണ്ണ് കുടിക്കുന്ന ആയുധവും എടുത്തുകൊണ്ട് അടയാളം വെച്ച കബറിന്റെ ചാരത്ത് പോവുകയാ പാതിരാത്രി അടയാളം വെച്ച കബറിന്റെ ചാരത്ത് തന്നോ മണ്ണുകൾ വെട്ടി മാറ്റി പലക എടുത്ത് മാറ്റി ആ കബറിനകത്ത് ഇറങ്ങിയിട്ട് ആ കബറിനകത്ത് കിടക്കുന്ന പെണ്ണിന്റെ ശരീരത്ത് ആ മയ്യത്തിന്റെ ശരീരത്ത് ധരിപ്പിച്ചിരിക്കുന്ന കഫൻ തുണിയുണ്ടല്ലോ അത് ഞാൻ അടിച്ചെടുക്കും നബിയേ ഞാൻ കള്ളനാണ് നബിയേ അതാ മയ്യത്തിന്റെ കഫം തുണി മൂട്ടിക്കുന്നവനാട് കഫം തുണി അടിച്ചെടുത്തു കബറ് മണ്ണിട്ട് മൂടി കൊണ്ടുപോയി കഴുകി വൃത്തിയാക്കി പട്ടണത്തിൽ കൊണ്ട് കിട്ടുന്ന കാസിന് വിറ്റ് ജീവിക്കുന്നവനാ നബിയോ ഞാൻ കള്ളനാണ് നബിയോ എന്റെ നാട്ടിലെ കബർസാനിൽ കിടക്കുന്ന മയ്യത്തുകൾ നഗ്നരാണ് നബിയേ അല്ലാഹുവിന്റെ പ്രവാചകനോട് കരഞ്ഞുകൊണ്ട് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു അല്ലാഹു നിനക്ക് പുറത്തു തരട്ടെ മോനെ തൗബ ചെയ് മോനെ അല്ലാഹുവിന്റെ പ്രവാചകനെ പടന്ന് സമാധാനിപ്പിക്കുകയാണ് പക്ഷേ ചെറുപ്പക്കാരൻ പിന്നെയും കരയുകയാ പിന്നെയും ആ ചെറുപ്പക്കാരൻ കടന്ന് കരയുകയാ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു മോനെ ഇനി എന്തിനാ നീ കരയുന്നത് ഇനി എന്തിനാ നീ കരയുന്നത് യാ റസൂലല്ലാ ഈ പാപമല്ല നബിയേ ഞാൻ ഇതിനേക്കാളും വലിയ ഒരു പാപം ചെയ്തവനാ എന്നെക്കാളും നശിച്ച ഒരാളുമില്ല എന്നെ പോലെ പാപം ചെയ്ത ഒരു മനുഷ്യൻ ഈ ലോകത്തില്ല എനിക്ക് അല്ലാഹു പുറത്തു തരില്ല നബിയേ അല്ലാഹുവിന്റെ പ്രവാചകം ചോദിക്കും ചെറുപ്പക്കാരാ എന്തു പാപമാ നീ ചെയ്തത് അങ്ങനെ ഏറ്റവും വലിയ പാപമാണെങ്കിൽ എന്തു പാപമാ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു യാ റസൂലല്ലാ എന്റെ നാട്ടില് ഒരു സ്വാലിഹത്തായ പെണ്ണു മരിച്ചു നബിയേ ഒരു സ്വാലിഹത്തായ പെണ്ണു മരിച്ചു യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ചെറുപ്പക്കാരിയായ പെണ്ണാട് ആ പെണ്ണിന്റെയും മയ്യത്ത് കുളിപ്പിച്ചു കഫം പൊതിഞ്ഞു നിസ്കരിച്ചു കബറടക്കി അതാ അടയാളം വെച്ചു തന്റെ വീട്ടിലേക്ക് നടന്നു പോയി രാത്രിയായപ്പോ സാധാരണ പോകുന്നത് പോലെ പള്ളിപ്പറമ്പിലേക്ക് ആയുധം എടുത്തുകൊണ്ട് കടന്നു പോവുകയാ പെണ്ണിന്റെ കബറിന്റെ മുകളിൽ നിന്ന് മണ്ണ് വെട്ടി മാറ്റി പലക എടുത്ത് മാറ്റി കബറിനകത്തിറങ്ങി ആ പെണ്ണിന്റെ ശരീരത്തെ ധരിപ്പിച്ചിരിക്കുന്ന കഫം തുണി അടിച്ചെടുക്കുകയാ എന്നിട്ട് പലക നിരത്തി മണ്ണിട്ട് മൂടി ആ മീസാങ്കല്ലുകളെ നിരത്തി വെച്ചിരിക്കുന്ന മൈലാഞ്ചി ചെടികളുള്ള ആത്മാക്കളുടെ ലോകമായ ആ കബർസാനിലൂടെ മുന്നോട്ട് നടന്നു പോകുമ്പോ യാ റസൂലല്ലാ ഒരു നൂൽബന്ധം പോലുമില്ലാതെ കബറിനകത്ത് കിടക്കുന്ന പെണ്ണിനെ എനിക്ക് ഓർമ്മ വന്നു നബിയേ എനിക്ക് അവളോട് മോഹം തോന്നി നബിയേ രണ്ടാമതും കബറിന്റെ ചാരത്ത് നിന്നോ പലകയെടുത്ത് മാറ്റി കബറിനകത്തിറങ്ങി പടച്ചവനെ നഗ്നയായി കിടക്കുന്ന പെണ്ണിനെ കണ്ടപ്പോ ഞാൻ അവളെ കയറി പിടിച്ചു നബിയേ അല്ലാഹുവേ ഉമർ തങ്ങള് താഴെ വീഴുകയാണ് അല്ലാഹുവിന്റെ പ്രവാചകന്റെ കണ്ണടങ്ങള് നിറഞ്ഞു ഒഴുകുകയാണ് കാരണം പടച്ചവരെ കബറടക്കിയ ജനാസയാണ് കയറി പിടിച്ചിരിക്കുന്നത് കബറിനകത്ത് കിടക്കുമ്പോഴാ പിടിച്ചിരിക്കുന്നത് എന്തൊരു പാപമാ അല്ലാ ഈ ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നു യാ റസൂലല്ലാ فهل
لي من التوبة الله ينيكو برد درمون بيه ينيكو برد درمون يبدأ يا بنغل بلي برمبل كبر نغط غدقم جناس يكري پڑي جبناد يتر بلي بابا ماد اي جرو پكار نبي دنگل جوڑ جودي کم الله ينيكو برد درمون الله عند رسول برم توب ديار الله عند رسول برم توب ديار آجرو پكار نسماداني پچ بڑ گيار پادر آتري لئن نيتو الله عند ممبل پوٹي کرم نغند دعا ഇതിന കാലം പാപം ചെയ്യുന്നവരുണ്ടോ ഇവൻ പാപം ചെയ്തവനാണ് ഇവൻ അല്ലാഹനോട് പശ്ചാത്തപിച്ച അല്ലാഹ് പുറത്തു കൊടുക്കും കാരണം അല്ലാഹ് കരുണയുള്ളവനാണ് അല്ലാഹു ദയാലുവാണ് പടച്ചവനെ തന്റെ അടിമ കരയുന്നത് ഇഷ്ടപ്പെടാത്തവനാണ് പക്ഷേ അടിമയും അടിമയും തമ്മിലുള്ളത് തീർക്കണം സഹോദരാ കള്ളുകുടിച്ചാ അല്ലാഹ് നിനക്ക് പുറത്തു തരും വ്യഭിചരിച്ചാ അല്ലാഹ് നിനക്ക് പുറത്തു തരും പലിശ പരദൂഷണവും എല്ലാ കഥകളും പറയുന്നവരുണ്ടല്ലോ പേടിക്കണം സഹോദരാ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ നാളെ പരലോകത്ത് നിന്നെ അല്ലാഹു കൊണ്ടുവരികയാ രണ്ട് നാവുകളാ നരകത്തിന്റെ തീയാലുള്ള രണ്ട് നാവുകളോ പടച്ചവരെ മുഖത്ത മാംസമെല്ലാം അങ്ങ് ഉരുകുകയാണ് ഇങ്ങനെ നിന്ദ്യനായി നിസാരനായി അല്ലാഹു നാളെ പരലോകത്ത് കൊണ്ടുവരുന്ന മൂന്നാമത്തെ വിഭാഗം ആരെന്നറിയോ രണ്ട് മുഖമുള്ളവരാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ അല്ലാഹുവേ ഒരുപാട് പേരുടെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ട് റബ്ബേ പുറത്തു തരണേ അല്ലാ എന്റെ പ്രിയപ്പെട്ടവരെ മൂന്നാമത്തെ വിഭാഗം അവരാ എന്റെ പ്രിയപ്പെട്ടവരെ ഖുർആൻ പഠിക്കാത്തവരെ കുറിച്ചല്ല ഖുർആൻ പഠിച്ചിട്ടും മറന്നു കളയുന്നവരെ കുറിച്ചല്ല അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഓതുന്നത് കേട്ടു പെങ്ങളെ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതുന്നത് നീ കേട്ടു വാപ്പാ എന്നിട്ട് നീ അതിനെ പരിഗണിച്ചില്ലെങ്കിലോ അതിനെ നീ നിസാരമാക്കി കളഞ്ഞ അതിനെ അവഗണിച്ചു കഴിഞ്ഞ അല്ലാഹു നിന്നെ നാളെ പരലോകത്ത് നാണം കെടുത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ 114 സൂറത്തുകൾ 6600 പരമ്പരം ആയത്തുകൾ എത്രയോ സൂറത്തുകൾ പഠിച്ചു 30-ാമത്തെ ജുസൂ കാണാതെ പഠിച്ച ഉമ്മ ഓർമ്മയുണ്ടോ ഉമ്മ പെങ്ങളെ ആയത്തിൽ കുറിച്ച്
മൂസയും മാമന റസൂലും ഉൾപ്പെടെ ഒരുപാട് ആയത്തുകൾ പഠിച്ചവളാണല്ലോ. ഓർമ്മയുണ്ടോ ഇതെല്ലാം എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ? ഖുർആൻ പഠിച്ചിട്ട് മറക്കല്ലേ മോനെ, അത് നരകത്തിലേക്ക് വീണു പോകുന്ന ഒരു പാപമാ എന്ന പലരും പറയും. ഉസ്താദേ ഞാൻ പഠിച്ചിട്ടില്ല, എനിക്ക് ഓതാൻ അറിയില്ല. കേട്ടോ ബാപ്പാ, ഇന്നലെയും ഇന്നുമായിട്ട് ഒരുപാട് ആയത്തുകൾ കേട്ടവരാണല്ലോ. പരിശുദ്ധമായ ഖുർആൻ ഓതുന്നത് കേട്ടിട്ട് അതിനെ പരിഗണിക്കാത്തവനുണ്ടല്ലോ, അതിനെ അവഗണിക്കുന്നവനുണ്ടല്ലോ, അതിനെ നിസാരമാക്കുന്നവനുണ്ടല്ലോ. അവൻ അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ വലുതാ പെങ്ങളെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ കളിക്കേണ്ട സാധനമല്ല, നിനക്കൊക്കെ കളിക്കാനുള്ളതല്ല, വെറുതെ കാണിക്കാനുള്ളതല്ല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിനെ നീ ആദരിക്കണം, നീ ബഹുമാനിക്കണം, അതിനെ നൽകേണ്ട പരിഗണന നൽകണം. വീട്ടിൽ ആരെങ്കിലും മരിക്കുന്ന സമയത്ത് ഓതാനുള്ള ഗ്രന്ഥമല്ല ഖുർആൻ, അതിന് മാത്രമുള്ളതല്ല. നിന്റെ ഉപ്പ മരിച്ചപ്പോ, നിന്റെ ഉമ്മ മരിച്ചപ്പോ മരിക്കുമ്പോ മാത്രം ഓതാനെടുക്കുന്ന ഒരു ഗ്രന്ഥം മാത്രമല്ല ഖുർആൻ. റമദാനിന്റെ 27-ാം രാവിലെ എടുക്കാനുള്ള ഒരു കിതാബ് മാത്രമല്ല അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, അതിനെ ബഹുമാനിക്കണമല്ലോ. അതിന്റെ സ്ഥാനം നിനക്കറിയുമോ? പേടിക്കണം പെങ്ങളെ, പേടിക്കണം പെങ്ങളെ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ മഹത്വം നിനക്കറിയുമോ? ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൽ റഅയ്തഹു ഖാസിഅൻ മുതസദ്ദിയൻ മിൻ ഖസിയത്തില്ലാ. ഈ ഖുർആൻ എങ്ങാണ് അല്ലാഹു ഒരു മലയുടെ മുകളിലാണ് ഇറക്കിയിരുന്നതെങ്കിൽ, ആ ഖുർആൻ ഇറങ്ങിയത് കാരണം, ആ ഖുർആൻ ഇറങ്ങിയത് കാരണം ഭയന്ന് വിറച്ചുകൊണ്ട് ആ പർവ്വതങ്ങൾ പോലും ധൂളികളായി പോകുമായിരുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ സദസ്സിലിരിക്കുന്നവരിൽ പ്രയാസമില്ലാത്ത ആരുമില്ല. എല്ലാവർക്കും പ്രയാസമാണോ? സാമ്പത്തികമായി തകർന്നോ? ശാരീരികമായി തളർന്നു പോയി? സന്തോഷമില്ല, സമാധാനമില്ല, എല്ലാ തകർന്ന തരിപ്പണമായി. ഉസ്താദേ പ്രയാസമാണ്, മനസമാധാനമുണ്ടോ ചെറുപ്പക്കാരാ? ഉപ്പാ നീ നല്ല മുണ്ടും ജുബ്ബയും ഇട്ട് നടക്കുന്നല്ലോ, നിനക്ക് സമാധാനമുണ്ടോ ബാപ്പാ? നാട്ടുകാരുടെ മുമ്പിൽ നീ വലിയവനാണോ? നിന്റെ വീടിനകത്ത് നിനക്ക് സമാധാനമുണ്ടോ? ഫർദയിട്ടിരിക്കുന്ന പെങ്ങള്, നിനക്ക് പണമുണ്ടോ? സഞ്ചരിക്കാൻ കാറുണ്ട്, കിടക്കാൻ കൊട്ടാരം പോലെ വീടുണ്ട്, ആവശ്യത്തിന് പണമുണ്ടോ? അല്ലാഹു നിനക്കെല്ലാം വാരി കോരി തന്നല്ലോ, പക്ഷേ മനസമാധാനമില്ലല്ലോ. പടച്ചവനെ എല്ലാമുണ്ട്, പക്ഷേ സമാധാനമില്ല. ഉസ്താദേ മരിക്കാൻ തോന്നുകയാ? പണമുള്ളവൻ പറയുകയാ? വീടുള്ളവൻ പറയുകയാ? മക്കളുള്ളവൻ പറയുകയാ? ഉസ്താദേ മരിക്കാൻ തോന്നുകയാണ്, മക്കളെ ഓർത്തിട്ടാ ഉസ്താദ്, മക്കളെ ഓർത്തിട്ടാ ഉസ്താദ്. പല ആണുങ്ങളും പറയുന്നത് ഉസ്താദ് അല്ലാഹുവിന്റെ മുമ്പിൽ രക്ഷപ്പെടാനുള്ളത് കൊണ്ടാണ്, ആഖിറം നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള പേടി കൊണ്ടാ. എന്തേ അതിന്റെ കാരണം സഹോദരാ? നിന്റെ ജീവിതം തലതിരിഞ്ഞു പോകാൻ. അല്ലാഹുവിന്റെ ഖുർആനിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്താൽ അല്ലാഹു തരുന്ന നാലാമത്തെ പ്രതിഫലം എന്താ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ദിവസം പള്ളിയുടെ മിനാരത്തിൽ വിളിച്ചു പറയുകയാണ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നീ മരിച്ചുപോയെന്ന് വിളിച്ചു പറയുകയാ പെങ്ങളെ. അങ്ങനെ നിന്റെ വീട്ടിലേക്ക് ജനങ്ങൾ മുഴുവനും ഒഴുകി വരികയാണ്, ടാർപ്പകത്തുകയാണ്, കസേര നിരത്തുകയാണ്, വീടിന്റെ പുറകിൽ ചെറിയ ചൂടുവെള്ളം അവിടുന്ന് തയ്യാറാക്കുകയാണ്. എല്ലാവരും നിന്റെ വീട്ടിലേക്ക് കടന്നു വന്നോ, ജനാസ എടുത്തുകൊണ്ട് വീടിന്റെ സൈഡിൽ കൊണ്ടുപോയി കിടത്തുകയാണ്, അവിടുന്ന് നിങ്ങളുടെ മയ്യത്ത് കുളിപ്പിക്കുകയാ. ശരീരത്തിലെ വസ്ത്രങ്ങൾ മുഴുവനും അടിച്ചു മാറ്റി നഖത്തിനടിയിലെ അഴുക്കുകൾ എടുത്തു കളഞ്ഞു, വയറിനുള്ളിൽ നിന്ന് നജസ്സുകൾ മുഴുവനും ഒഴിവാക്കുകയാണ്, നല്ലതുപോലെ കുളിപ്പിച്ചു.
സുഗന്ധമിട്ട വെള്ളമൊഴിക്കുകയാണ്. അല്ലാഹുവേ ഉളുപടുപ്പിക്കുകയാ, നല്ലതുപോലെ തുടച്ചു വൃത്തിയാക്കുകയാ, നല്ലതുപോലെ തുടച്ചു വൃത്തിയാക്കി പുതിയ തുണിക്കകത്ത് നിന്നെ ഇങ്ങനെ പൊതിയുകയാണ്. ജനങ്ങളെ മുഴുവനും നിന്റെ വീടും പരിസരവും നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോഴാണ് ഒരാൾ വന്ന് വിളിച്ചു പറയുന്നു, മാറി നിൽക്ക്, മാറി നിൽക്ക്, എല്ലാവരും മാറി നിൽക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ ജനാസ എടുത്തു കൊണ്ടുപോവുകയാണ്. വീടിനകത്ത് വിരിച്ചിട്ടിരിക്കുന്ന മൂന്ന് കഷ്ടം വെള്ള തുണിയുടെ മുകളിൽ നിന്റെ ജനാസ കൊണ്ടുവന്ന് മലർത്തി കിടത്തുകയാ. ഈ രംഗം വരും പെങ്ങളെ, ഈ രംഗം വരും വാപ്പാ, നിങ്ങൾ ഈ രംഗമൊന്ന് ചിന്തിച്ചു നോക്കടോ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിനെ സ്നേഹിച്ചവരുടെ വീട്ടിൽ നടക്കുന്ന രംഗമാണ്. എല്ലാവരും കൂടി നിൽപ്പുണ്ട്, പടച്ചവനെ എല്ലാവരും കൂടി നിൽപ്പുണ്ട്. അപ്പോഴാരോ ചോദിക്കുന്നു, പഞ്ഞി എവിടെ, പഞ്ഞി എവിടെ, എന്തിനാ പഞ്ഞി ചോദിക്കുന്നതെന്നറിയോ? മൂക്കിന്റെ ദ്വാരമോ പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ, കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ. മയ്യത്തു കട്ടിൽ തോളിലേക്കുയരുന്നേ, പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ. അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. മൂക്കിന്റെ ദ്വാരത്തു പഞ്ഞി വെക്കുകയാണ്. കാണണ്ടവരൊക്കെ കണ്ടോ, കാണണ്ടവരൊക്കെ കണ്ടോ, പൊതിയാൻ പോകുകയാണ്. എല്ലാവരും ആയിഷാനെ കാണാൻ വരികയാണ്, എല്ലാവരും സിറാജിനെ കാണാൻ വരികയാണ്. തിരക്കു കൂട്ടുമ്പോ കുടുംബക്കാര് തന്നെ വിളിച്ചു പറയുകയാ, കണ്ടതൊക്കെ മതി പൊതിയാൻ, കണ്ടതൊക്കെ മതി പൊതിയാൻ. പൊതിഞ്ഞു പെങ്ങളെ നിലവിളിയാ ഉമ്മ, മരണ വീട്ടിലെ ഏറ്റവും കൂടുതൽ നിലവിളി കേൾക്കുന്ന സമയം. അന്നത്തെ കണ്ണുനീരിന് വിലയില്ലടോ, ആര് കരഞ്ഞാലും പരിഗണനയില്ലടോ. മരണ വീട്ടിലെ നിലവിളിയുടെ ശബ്ദമാ, മയ്യത്ത് കട്ടിലെ വീടിന്റെ മുമ്പിൽ വന്നോ, പള്ളിയിൽ നിന്ന് കൊണ്ടുപോകാനുള്ള വാഹനം വന്നോ, എടുത്തു മലർത്തി കിടത്തി. ഇനി ആരാ ചുമക്കേണ്ടത്, ഇനി ആരാ ചുമക്കേണ്ടത്? നീ സാധാരണ ആളല്ല, നീ സാധാരണ പെണ്ണല്ല, നീ അല്ലാഹുവിന്റെ ഖുർആനിനെ ആദരിച്ചവളാ, അല്ലാന്റെ ഖുർആനിനെ ബഹുമാനിച്ചവളാ, നീ അല്ലാഹുവിന്റെ അടുത്ത ആളാ. വമന കാന യർജു അല്ലാ ഫല്യുകിരി മഹില നീ അല്ലാഹുവിന്റെ അടുത്താളാണ്, നീ പടച്ച റബ്ബിന്റെ അടുത്താളാണ്. പടച്ചവനെ അഹ്ലുൽ ഖുർആന ഖാസുല്ലാഹ്, ഖുർആനിന്റെ ആൾക്കാര് അല്ലാഹുടെ ആൾക്കാരാ, ഖുർആനിന്റെ അഹ്ലുകാര് പരിശുദ്ധമായ ഖുർആനിന്റെ ആൾക്കാര് അത് അല്ലാഹുവിന്റെ അഹ്ലുകാരാണ്, അല്ലാഹുവിന്റെ അടുത്ത ആൾക്കാരാണ്. എടാ നാട്ടിലെ ഒരു നേതാവ് മരിച്ചാൽ, ഒരു രാഷ്ട്രീയക്കാരൻ മരിച്ചാൽ, എംഎൽഎയോ എംഎൽഎയോ മന്ത്രിയോ മരിച്ചാൽ കാണാ വിവിഐപികൾ വരുമല്ലോ, കാണാ വിവിഐപികൾ വരുമല്ലോ. ഇത് ദുനിയാവിലെ കഥയാണെങ്കിലോ, അല്ലാഹുവിന്റെ അടുത്ത ആളായ നീ മരിച്ചാ നിന്റെ മയ്യത്ത് കള്ളുകുടിയനല്ല ചുമക്കേണ്ടത്, വിഭിചരിക്കുന്നവനല്ല, പലിശ നിന്നുന്നവനല്ല, നിസ്കരിക്കാത്തവനല്ല, അഹങ്കാരികളല്ല, ഏശലി പറയുന്നവനല്ല. പിന്നെ ആരാ നിന്റെ ജനാസ ചുമക്കേണ്ടത്? വരുമമ്മ നിന്റെ ജനാസ ചുമക്കാൻ, ബിബിഐപികൾ വരുമമ്മ. ആരാ ബിബിഐപികൾ? അല്ലാഹുവിന്റെ സൈന്യം വരികയാ. ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫഅലൂന മാ യുമറൂൻ. അല്ലാഹുവിന്റെ
ربنا كنبنا غلما أترمني سرير جديبي كم نحنا ترابين دا ملك غلون دلوا إن النبي تلبرين بنجلة إن النبي تلبرين بابا ميسادار أنا برا على الله الله عند القرآن نادري جبنا الله كبين القرآن نبهماني جبنا الله كبين القرآن بارا يعنم تيدا بنا هذا كوندن إندا جنا سجمعك الله كبين دا ملك غلوا برين بابا جنا جنا سجلا شومن كوند بوجم با بابير دنيا بريم بارا ملا بارا ملا بارا ملا يمدو كوند الله عند ملك غلوا شومك كوند كوند برا جبني أنجام تبدي بلا مندا فنعلة كاري بيكندا دبرتا بنا يلا مكلا يلا كودا برا بنا يلا كوتكارا يلا بنا كاري بيكندا دارا يمريو ولدت قلبي لكبر غريب كنيه بنى كريانا بنى بابا ولدت قلبي لكبر غريب كنيه بنى كبر غريب كنيه كريانا بابا فرجبني عمان سمبرغانا الله ولدنا الله كبر غريب تبيتي لك